ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷിമ്മീസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെറ്റിക്കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷർമെൻസൊക്കെ ആവശ്യമുണ്ട്. ആദ്യം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ മെഷർമെൻസൊക്കെ അടയാളപ്പെടുത്തണം. മോക്ക് ആകെ വേണ്ടത് 25 ഇഞ്ച് വരുന്ന ഒരു പെറ്റിക്കോട്ടാണ്. അതിന് ഞാൻ യോക്ക് പാർട്ടായിട്ട് 10 ആണ് എടുക്കുന്നത്. 10 കൂടെ പ്ലസ് 1 ചേർത്തിട്ട് 11 ചേർത്ത് യോക്ക് പാർട്ട് വരയ്ക്കുന്നുണ്ട്. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 11 വരച്ചിട്ട് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ അടയാളപ്പെടുത്താണ്. ഷോൾഡറിൻ്റെ ടോട്ടൽ നീളം വരുന്നത് 10 ആണ്. അപ്പോൾ ഞാനതിൻ്റെ ഹാഫ് എടുത്തിട്ട് 5 എടുത്ത് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴി ഞാനിവിടെ 5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് പാർട്ടിൻ്റെ ഭാഗം വരുന്നത് 6 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 6 അടയാളപ്പെടുത്തിയിട്ട് 2 സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു ഗ്യാപ്പും കൂടെ ഇടുന്നുണ്ട്. പിന്നെ താഴെ ഹിപ്പ് പാർട്ടിൽ വരുന്നത് 5 1/4 വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 5 1/4 അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ 2 കൂടി ചേർത്ത് 7 1/4 ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ചെസ്റ്റും ഹിപ്പും കൂടി നേരെ 2 ലൈൻ കൊടുക്കാം. പിന്നെ നമ്മുടെ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ അടയാളപ്പെടുത്തേണ്ടത് നെക്ക് പാർട്ടാണ്. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2.5 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് 3.5. സാധാരണ നമുക്ക് ഷിമ്മീസിന് ഫ്രണ്ടിലായിരിക്കും ലെങ്ത്ത് കൂടുതലായിട്ട് വേണ്ടി വരിക. അപ്പം ബാക്കിൽ കുറച്ച് കുറഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറച്ച് കൂടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു ബോക്സ് രൂപത്തിലാക്കിയിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ ഈ ഓക്ക് പാർട്ടിൻ്റെ ഇരട്ടിയെടുക്കാം. ഒന്നുകിൽ ഇരട്ടിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് പാർട്ടിനെ കംപ്ലീറ്റ്ലി റൗണ്ടിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എടുക്കുക. എമൗണ്ട് ടോട്ടലാണ് ഫ്രണ്ടിലും ബാക്കിലും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ എടുക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുറവുള്ളെങ്കിൽ കുറവായിട്ട് എടുത്താലും മതി. എങ്ങനെയായാലും യോക്ക് പാർട്ടിനേക്കാളും ഒരു 5-10 ഇരട്ടിയെങ്കിലും കൂടുതൽ വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ചിട്ട് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷോൾഡറുകൾ രണ്ടും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നെക്കും കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതവിടെ ഷോൾഡർ യോജിപ്പിച്ചെടുക്കുകയാണ്. ഷോൾഡർ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്കും അതുപോലെ കൈക്കുഴിയുടെ പാർട്ടും ഒക്കെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓരോ ക്ലോത്തിൻ്റെ അറ്റം മടക്കിയടിക്കുന്ന പോലെ 2 മടക്കാക്കിയിട്ട് കംപ്ലീറ്റ്ലി റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് സ്റ്റിച്ചിങ്ങിൽ, ഏറ്റവും ഈസി കമ്മീസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ്ലി റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് പോയിട്ട് കാണാം. അങ്ങനെ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് പോലെ ഇതിന് മേലെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് എത്രയായിരുന്നു എടുത്തത്? 6 ആയിരുന്നു. ആ 6 ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ഒന്നുകിൽ 4 ആക്കിയിട്ട് വായിച്ചിട്ട് 6 അടയാളപ്പെടുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആയിരുന്നല്ലോ എക്സ്ട്രാ എടുത്തത്, അതൊന്ന് സൈഡിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് പോവുക. സ്കേർട്ട് പാർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് കൊണ്ടുവരിക. നമ്മുടെ 2 സെൻറ്റിമീറ്റർ ഒന്നും ആവശ്യമില്ല. ഏർപ്പാടിൽ 2 കൊടുത്തിട്ടിട്ടില്ല, 2 ഒന്നും താഴേക്ക് ആവശ്യമില്ല. അത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുമ്പോൾ വരുമ്പോൾ കുറേശ്ശെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ പെറ്റിക്കോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് പിന്നിടുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.